നമസ്കാരം, ലൂസ് ടോക്കിലേക്ക് സ്വാഗതം. നമസ്കാരം. നമ്മുടെ ആഷ ലോറൻസിന്റെ ഹർജി തള്ളി. ലോറൻസിന്റെ മൃതദേഹം പഠന ആവശ്യത്തിന് തന്നെ വിട്ടുകൊടുക്കേണ്ടി വരും. ആഷ ഇനി അത് അംഗീകരിക്കണമെന്നാണ് എൻ്റെയും അഭ്യർത്ഥന. നമ്മൾ ആഷയുമായിട്ട് നമുക്ക് നല്ല ബന്ധമുണ്ട്. പക്ഷേ അപമാനിക്കപ്പെടുന്നത് അപ്പനാണ് എന്നുള്ള ഒരു വലിയ വിഷയമുണ്ട്. ആ അന്നാ വിവാദം ഉണ്ടാകും. പിന്നെ ഒരുപാട് പഴയ കാര്യങ്ങളിലേക്ക് പലരും കടന്നുപോയി. അപ്പോൾ അത് തീർച്ചയായും അദ്ദേഹത്തെ പോലെ വളരെ ഉന്നതനായത് ശരിക്കും വലിയ ത്യാഗ നേതാവ് തന്നെയാണ് എം ആർ. നല്ലത്, അദ്ദേഹം ഒരു CI2 നേതാവായിരുന്നത് കൊണ്ട് ഒരു പേരുദോഷം ഉണ്ടായിരുന്നു മാത്രമേ. യഥാർത്ഥത്തിൽ വളരെ വളരെ ലളിത ജീവിതം നയിച്ചിരുന്ന സൗമ്യനായ ഒരാളാണ്. ഒരുപാട് ത്യാഗിയാണ്, ശരിക്കും മർദ്ദനായിട്ട് ആളാണ്. മർദ്ദനം എത്തപ്പെടാനും പറ്റിയില്ല, പറ്റിയില്ല, ഒരിക്കലും ജീവിതത്തിൽ ഒരിക്കലും അറിയാൻ പറ്റിയില്ല. പിന്നെ മരണാശേഷം പാർട്ടി, അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു, പാർട്ടിയുടെ ആഗ്രഹം അങ്ങനെയാണെങ്കിൽ ആ ലെവലിൽ പോകട്ടെ നോക്കണം. ആഷയുടെ ആഗ്രഹവും പരിഗണിക്കപ്പെടണം. പക്ഷേ ആഷയുടെ ആഗ്രഹം മാത്രമാണോ, മക്കളുടെ എല്ലാ ആഗ്രഹം, മക്കളുടെ ആഗ്രഹം പറഞ്ഞു പറയുന്നതല്ല. ആഷ എന്തായാലും കോടതി വിധിയോട്, നമുക്ക് ആഷയോട് വളരെ അടുപ്പമുണ്ടെങ്കിൽ പോലും കോടതി വിധി കോടതിയുടെ അന്തിമ തീരുമാനമാണ്. അതിൽ ഇനി തർക്കിക്കാൻ നിൽക്കാതെ അതിന് വഴങ്ങണം എന്നുള്ളതാണ് നമ്മുടെ ഒരു അപേക്ഷ. അദ്ദേഹത്തെ പോലെ വളരെ ഉന്നതനായ ഒരാൾ ജീവിച്ചിരുന്ന കാലത്ത് തന്റെ ശരീരം മുഴുവൻ സമൂഹത്തിനുവേണ്ടി വിനിയോഗിച്ച ഒരാൾ മരിച്ചു, അദ്ദേഹം അതിന് കുട്ടികൾക്ക് പഠിക്കാൻ കൊടുക്കട്ടെ. അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല എന്നതിന് ആഗ്രഹിക്കുന്നുണ്ട് എന്നതിന് തെളിവ് എന്താണെന്ന് ആഷ ചോദിക്കുന്നത്. അദ്ദേഹം അങ്ങനെ ആഗ്രഹിക്കുന്നില്ല എന്നതിന് തെളിവില്ല. പള്ളിയിൽ അടക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുമില്ല. അതവിടെ നിൽക്കട്ടെ, അത് കഴിഞ്ഞുപോയി. അതുപോലെ നമ്മുടെ ദിവ്യയുടെ വിഷയം അതീവ ദുഃഖകരം എന്ന രീതിയിൽ അദ്ദേഹം പറഞ്ഞു. ഒൻപതാം ദിവസമാണ് അദ്ദേഹത്തിന് ദുഃഖം ഉണ്ടായത്. 9 ദിവസം അദ്ദേഹം ദുഃഖം ഇങ്ങനെ ശ്രമിക്കുമായിരുന്നു. ചില അങ്ങനെ അടക്കാൻ ശ്രമിക്കുമല്ലോ, അങ്ങനെയല്ല. ചിലർ നമുക്ക് ഒരു വികാരം കിട്ടത്തില്ല. അങ്ങനെ കഷ്ടപ്പെട്ട് അദ്ദേഹം 9ാം ദിവസം വികാരം ഉണ്ടാക്കിയെടുത്തത് എന്തായാലും. പക്ഷേ ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് ഇതിൻ്റെ പിന്നിലുള്ള വലിയ ഞെട്ടിക്കുന്ന പല കാര്യങ്ങളിലേക്കും നമ്മൾ പോകുമ്പോൾ, ഞാൻ കഴിഞ്ഞ 2 ദിവസമായി വിഷയത്തിൻ്റെ പിന്നാലെയാണ് ഈ അന്വേഷിക്കുമ്പോൾ എനിക്ക് മനസ്സിലാകാൻ പറ്റുന്നത് ദീവി അവർക്ക് തൊടാൻ കഴിയത്തില്ല എന്നുള്ളതാണ്. ഞാൻ എൻ്റെ ഒരു വീഡിയോയിൽ പറയുന്നുള്ള കാര്യമാണ്. അത് TP ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ട സാഹചര്യം CPMന് വലിയൊരു പ്രതിസന്ധിയായിരുന്നു. അതിന് സമാനമായ സാഹചര്യം, CPMന് വലിയ സാമ്പത്തിക, അതായത് അതിന് ആ TTK ദേവസ്വത്തിൻ്റെ സ്വത്താണ് CPMന് വലിയ സ്വത്തുക്കളെന്ന്. TTK ദേവസ്വം എന്ന് പറയുന്നത് തളിപ്പറമ്പ്, തളിപ്പറമ്പ് തിരുച്ചംബരം മറ്റേ ഒരു ക്ഷേത്രങ്ങളുണ്ട്. ഈ മൂന്ന് ക്ഷേത്രം കാഞ്ഞിരങ്ങാണ്. ഈ മൂന്ന് ക്ഷേത്രങ്ങൾ ഉൾപ്പെടെ ഒരു 10-15 ക്ഷേത്രങ്ങൾ ഉൾപ്പെടുന്ന TTK ദേവസ്വം എന്ന് പറഞ്ഞ കോടികളുടെ സ്വത്തുള്ളതാണ് ഇത്. ഈ പറയുന്ന ഈ മലബാറിലെ ഭക്തർ എന്നൊക്കെ പറഞ്ഞാൽ അവരുടെ ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും പിന്നാലെ പോകുന്ന, ബാക്കിയൊന്നും നോക്കത്തില്ല അവർക്ക്. അപ്പോൾ ഇതിൻ്റെ കൺട്രോൾ ഒരു പരിധി വരെ ഇവരുടെ കൈ, ഇവർക്കൊന്നും. ഇപ്പം ഞാൻ അന്വേഷിച്ചപ്പം ഈ പലയിടങ്ങളിലും CPMൽ നിന്ന് വ്യത്യസ്തമായ രീതിയിലാണ് ക്ഷേത്രങ്ങളുടെ ഭരണവും. മുമ്പൊരിക്കലും കണ്ണൂർ ഏതൊരു അമ്പലത്തിൽ നിന്ന് EP ചേരാൻ ഉടുപ്പൊക്കെ ഊരിട്ടിട്ട് ഇറങ്ങിയിരുന്നൊരു പടം ഉണ്ടായിരുന്നില്ല. അതിൻ്റെ എന്തോ, അല്ല, ഇവരൊക്കെ അടിസ്ഥാനപരമായി ഭക്തരാണല്ലോ. ഏറ്റവും വലിയ ഭക്തൻ കോടിയേരി മറ്റേവരൊക്കെ കെട്ടാറുണ്ടായിരുന്നു പറയുന്നത്. അല്ല, അതുപോലെ അദ്ദേഹം മന്ത്രിയായിരുന്നപ്പോഴാണ്, ആഭ്യന്തരമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗിന്റെ ഗേറ്റ്, മൻമോഹൻ ബംഗ്ലാവിന്റെ ഗേറ്റ് മാറ്റിയതിനെ കുറിച്ച് പറഞ്ഞിരുന്നത്. അല്ല, അപ്പൊ അതവിടെ നിൽക്കട്ടെ. അതിന്റെ അപ്പുറത്ത് തന്നെ ഈ ദേവസ്വത്തിന്റെ 1000 ഏക്കർ ഭൂമിയും മറ്റ് സ്ഥലങ്ങളിലാണ് ഇവരുടെ ഈ മറ്റേ പാറമടകൾ വരെയുണ്ട്, വലിയ ക്വാറികൾ വരെയുണ്ട്. ഇതൊന്നും ദേവസ്വത്തിൻ്റെ കൺട്രോളിലല്ല. ഇതൊക്കെ അന്യാധീനപ്പെട്ട പോലെ തന്നെ ഈ ഭൂമിയിൽ കെട്ടിടങ്ങളും ഈ സ്ഥലവും എല്ലാം ഈ CPMന്റെ ഒരു അധോലോക. മലബാർ ദേവസ്വം ബോർഡ് ഇതിൽ അധികാരമില്ലായിരിക്കും. ഇല്ല, TTK ദേവസ്വം ബോർഡ് വേറെ ദേവസ്വം ബോർഡാണ്. അപ്പോൾ ഈ TTK ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത, ആരും വേണ്ടതുപോലെ പഠിച്ചിട്ടില്ല. കാരണം ഈ ക്ഷേത്രം നടത്തിപ്പുകാർ അവരുടെ നടത്തിപ്പായിട്ട് മുമ്പോട്ട് പോകുന്നല്ലാതെ ഈ പ്രോപ്പർട്ടിയെ കുറിച്ച് ആരും അവർക്കൊന്നും എത്താൻ പറ്റുന്നില്ലെന്നേ. ഇപ്പം ഈ പറയുന്ന ചെങ്ങളായി സ്ഥലം എന്ന് പറഞ്ഞാൽ തളിപ്പറമ്പിൽ നിന്ന് ധാരാളം ദൂരമാണ്. ഈ ചെങ്ങളായി ശ്രീകണ്ഠാപുരത്തിന് അപ്പുറമാണ് ചെങ്ങളായി. അപ്പോൾ കുടിയേറ്റ മേഖല ആയി കഴിഞ്ഞാൽ, കുടിയേറ്റ മേഖല തുടക്കമാണ്. ഈ ചെങ്ങളായി എന്നൊക്കെ പറയുന്ന സ്ഥാനം, ചുഴലി ചെങ്ങളായി എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങൾ ഏതാണ്ട് എൻഡ് ഓഫ് ദി അവിടെ കുടിയേറ്റങ്ങളാണ്. കർണാടക ആയിരിക്കും. പിന്നെ അല്ല, കർണാടക അല്ല, മലയോര മേഖല. ഈ നമ്മുടെ ഇരിക്കൂർ മണ്ഡലത്തിൻ്റെയും ഒരു ഭാഗമായിട്ട് വരുന്നതല്ല. ഇരിക്കൂർ പേരാവരൊക്കെ അടുത്തടുത്ത് വരുന്നതാണ്. അപ്പോൾ ഇവിടേക്ക് ഈ ഭാഗം നോക്കിയേക്കണേ, ഇവിടേക്ക് ഇരിക്കൂർ പേരാവൂർ ഇവിടെ ആകുമ്പോഴത്തേക്കും മലയോര മേഖല തുടങ്ങുവാണ്. പക്ഷേ എങ്കിൽ പോലും ഇവർക്ക് വലിയ സ്വാധീനം അപ്പോഴുണ്ട്. അപ്പോൾ ഈ ചെങ്ങളായി ഒരു പാർട്ടി ഗ്രാമമൊന്നുമല്ല, പക്ഷേ CPMന് ഭയങ്കര ഗ്രിപ്പുള്ള, CPMന് ഒരു പ്രധാനപ്പെട്ട ഇടമാണ്. ഞാൻ ചെങ്ങളായി വഴി പോയിട്ടുണ്ട്. അപ്പം ചെങ്ങളായി വഴി നമുക്ക് ആ ചെമ്പേരി ചെമ്പന്തൊട്ടിലേക്കൊക്കെ പോകാനായിട്ട് ചെങ്ങളായി വഴി പോകാൻ പറ്റും. ചുഴലി ചെങ്ങളായി വഴി പോകാൻ പറ്റും നമുക്ക്. അപ്പോൾ ഈ സ്വത്തുക്കളെ ഫോക്കസ് ചെയ്ത് ഇവിടെ നടക്കുന്ന മാഫിയയുടെ മുഖം മൂടിയാണ് ദിവ്യ വലിച്ചു മാറ്റിയത്. അറിയാതെയാണെങ്കിലും ദിവ്യ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഇത്തരത്തിലൊരു ഇമ്പാക്റ്റ് ഉണ്ടാകുമെന്ന്. ഈ ഒരു ആത്മഹത്യ ഉണ്ടായില്ലായിരുന്നെങ്കിൽ ഇത് അയാൾ, ഇതൊരു കൃത്യമായ തിരക്കഥയായിരുന്നു. ഈ മനുഷ്യൻ സസ്പെൻഷനിലാവുക, പിന്നെ പെൻഷൻ വാങ്ങാതെ. ഇപ്പോൾ സിസ തോമസിൻ്റെ കാര്യം കേട്ടല്ലോ, വൈസ് ചാൻസലർ സിസ തോമസിന് ഇപ്പോഴും പെൻഷൻ കിട്ടുന്നില്ല.
എന്നിട്ട് ഇപ്പോൾ മോഷണ കുറ്റം കൊണ്ട് ചുമത്തിയിരിക്കുന്നു. ഒരുപാട് പേര് ഇതുപോലെ പ്രശ്നമാക്കാത്തവരുണ്ട്. അതാ പറഞ്ഞു. അപ്പോൾ ആ ഈ മനുഷ്യൻ അങ്ങനെ കരുതിപ്പോയി. അപ്പോൾ ഒരാശങ്കയാണ്. എന്തായാലും വലിയ തോതിൽ സി പി എമ്മിന് വളരെ കരുതലോടുകൂടി ഇടപെടേണ്ടതുകൊണ്ടാണ് 9 ദിവസം കയറി മൗനം പാലിച്ചത്. അപ്പോൾ അതുകൊണ്ട് ഒരു വശത്ത് ഞങ്ങൾ നിങ്ങളോടൊപ്പം ആണേന്ന് പറഞ്ഞ് ഇവരെ തണുപ്പിച്ച് അടുപ്പിച്ച് നിർത്തുക, മറുവശത്ത് ദിവ്യയെ സംരക്ഷിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കി കൊടുക്കുക എന്നുള്ളത് നടന്നിരിക്കുന്നു. എനിക്ക് തോന്നുന്നു ദിവ്യയെ സംരക്ഷിക്കുന്നതിലൂടെ ഈ മൊത്തം ഇപ്പം വലിയൊരു ലോബിന്റെ പിന്നിലുണ്ടെന്ന് നമുക്ക് മനസ്സിലായല്ലോ. ബിസിനസ് അവരുടെ സി പി എമ്മിൻ്റെ ഒരു സാമ്രാജ്യം, സാമ്പത്തിക സാമ്രാജ്യമാണത്. നമ്മൾ ആ വിഷയമല്ല ഇന്ന് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. നമ്മളിന്ന് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും ഇലക്ഷനാണ്, തെരഞ്ഞെടുപ്പ് തന്നെയാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം 3 തെരഞ്ഞെടുപ്പാണ് കേരളത്തിൽ നടക്കാൻ പോകും. 13-ാം തീയതി 23-ാം തീയതി ഫലം വരാൻ പോകും. അപ്പോൾ നമ്മൾ 1-ാം ഘട്ട വിലയിരുത്തൽ എന്ന നിലയിൽ നമ്മൾ ഒന്ന് നടത്താൻ സമയമായിരിക്കുന്നു. ആദ്യം അതായത് നമ്മളിപ്പോൾ പറയുന്ന ഒക്ടോബർ മാസം 23-ാം തീയതി 13-ാം തീയതി തെരഞ്ഞെടുപ്പ്, ഒക്ടോബർ മാസം 23-ാം തീയതിയാണ്. അപ്പോൾ നമ്മൾ ഇനി 20 ദിവസം കൂടിയാണ് തെരഞ്ഞെടുപ്പിനുള്ളത്. അപ്പോൾ ആദ്യത്തെ നമ്മുടെ ഒരു വിലയിരുത്തൽ എന്ന നിലയിൽ നമ്മൾ സ്വാഭാവികമായി നമുക്ക് എത്താൻ പറ്റുന്ന ഒരു മണ്ഡലം ആദ്യം എത്തേണ്ടതും നിഗമനത്തേണ്ടതും വയനാട്. വയനാട് ഇന്ന് സോണിയ പ്രിയങ്കാ ഗാന്ധി നോമിനേഷൻ കൊടുത്തു. മാത്രമല്ല കേരളത്തിൽ ഒരുപക്ഷെ നെഹ്റു കുടുംബത്തിലെ ഇത്രയും അംഗങ്ങൾ ഒരുമിച്ച് വന്നിട്ടുള്ളത് അപൂർവമായിരിക്കാം. ആയിരിക്കും അല്ലേ? ഇവരെല്ലാം ആയിരിക്കാം. അങ്ങനെ എല്ലാവരും ഉണ്ട്. രാഹുൽ ഗാന്ധി, സോണിയാഗാന്ധി, പ്രിയങ്കാ ഗാന്ധിയുടെ ഭർത്താവ് റോബർട്ട് വാദ്ര അയാളും വന്നിട്ടുണ്ട്. മാറ്റി നിർത്താണ് നല്ലത്. അതാണ് നല്ലത്. പക്ഷേ വലിയൊരു സംഘം, പിന്നെ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ എത്തി. അപ്പോൾ ഒരു വലിയൊരു, നമ്മൾ അത്ഭുതപ്പെട്ടി സാറിന്, കോൺഗ്രസ്സുകാരുടെ സ്റ്റേജ് നമുക്കറിയാമല്ലോ എങ്ങനെയായിരിക്കും എന്നുള്ളത്. അപ്പോൾ ആ ഫ്രണ്ട് റോ മുഴുവൻ ഇങ്ങനെ ഇത്രയും വലിയ നേതാക്കൾ ഇരിക്കുകയാണ്. അല്ല, ഈ പ്രിയങ്കാ ഗാന്ധി രാഷ്ട്രീയത്തിലേക്ക് വരണോ വേണ്ടയോ എന്ന ചർച്ചയുടെ ഒരു പരിസമാപ്തിയാണ് വയനാട് വന്നിരിക്കുന്നത്. വളരെ സേഫായിട്ടുള്ള, ഒരിക്കലും ഒന്നും സംഭവിക്കത്തില്ല എന്ന് ഉറപ്പുള്ള ഒരു 100% വിജയ സാധ്യത തെരഞ്ഞെടുത്ത് വന്നതാണ്. രാജ്യത്ത് അവർക്ക് ഇത്രയും സുരക്ഷിതമായ മണ്ഡലമില്ല. അപ്പം അമേത്തിയിൽ രാഹുൽ ഗാന്ധി തോറ്റിട്ടുണ്ട്, രണ്ടാമത് ജയിച്ചെങ്കിലും ഈ മറ്റേ റായ്ബറേലിയിൽ ജയിക്കുമെന്ന് ഉറപ്പില്ലാത്തത് കൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്. അപ്പം ഈ പശ്ചാത്തലത്തിൽ നമ്മൾ ഇതിനെ കാണേണ്ടത് അവരുടെ ഒരു വലിയൊരു ഒരു അധികാര മാറ്റത്തിൻ്റെ ഒരു ഭാഗം കൂടെ. രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധി എന്നുള്ളൊരു ഒരു ഓപ്ഷൻ കുടുംബത്തിൽ അടുത്ത ഓപ്ഷൻ ഏതാണ് എന്നുള്ളൊരു വിഷയം നല്ലതാണ് ഒരു തരത്തിൽ കോൺഗ്രസിന്. കാരണം രാഹുൽ തുടർച്ചയായി പരാജയപ്പെടുന്നു. ഇത്തവണ രാഹുൽ 100 സീറ്റിലേക്ക് കോൺഗ്രസിനെ ഉയർത്തിയെങ്കിലും രാഹുലിന് എത്രമാത്രം ഈ വെല്ലുവിളി ഏറ്റെടുക്കാൻ കഴിയുന്ന കാര്യത്തിൽ ഉറപ്പൊന്നും ആർക്കും ഇല്ല. ഇപ്പോൾ ഇത്രയും വർഷമായിട്ട് ആ ഒരു സ്റ്റേജിലേക്ക് അദ്ദേഹം എത്തിയിട്ടില്ല. എത്തിയിട്ടില്ല. രാജീവ് ഗാന്ധി ആണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹം പിക്കപ്പ് ചെയ്ത് പൈലറ്റ് ആയിരുന്നെങ്കിൽ പോലും അദ്ദേഹം പെട്ടെന്ന് ഒരു വലിയ നേതാവായി മാറി. അദ്ദേഹം ആ വിവാദത്തിൽ ചെന്ന് ചാടിയെങ്കിലും അതെ അത് പിന്നെ കൂടെ നിന്നവർ ചാടിച്ചതാണ്. അപ്പോൾ അരുൺ സിംഗ്, അരുൺ നെഹ്റു ഒക്കെ പോലുള്ള ഉറപ്പാണ്. കാരണം അദ്ദേഹം ഒരു സദസ്യം തന്നെ നല്ല നീതിമാനായ പക്ഷേ കോൺഗ്രസ്സിലേക്ക് സോണിയുടെ കുടുംബമായിട്ട് ബന്ധമുള്ളത് പറയാം. അല്ല, അതാണ്. അപ്പം ഈ അരുൺ നെഹ്റു ഇവരെ ബന്ധുവാണല്ലോ. അപ്പോൾ അതിന് പറഞ്ഞാൽ അതുവഴി ഇവർ ചിലപ്പം അടുക്കള ഒരു ഓപ്പറേഷൻ നടത്തിയതായിരിക്കും. രാജീവ് ഗാന്ധി പെട്ടുവിതായിരിക്കും അവസാനം. അയാൾക്ക് വലിയ പരിചയമില്ലായിരുന്നല്ലോ, രാഷ്ട്രീയ പരിചയമില്ലായിരുന്നു. അതൊരു പ്രശ്നമാണല്ലോ. പക്ഷെ വളരെ മാന്യനായ മനുഷ്യനായിരുന്നതാണ്. പി ജെ കുര്യൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഒരിക്കൽ പരിചയപ്പെട്ടാൽ നമ്മൾ വളരെ സ്നേഹിക്കുന്ന മനുഷ്യനായിരുന്നു. കാരണം അന്ന് പി ജെ കുര്യൻ ചെറുപ്പക്കാരനായ എം പി ആയിട്ട് ആദ്യം ചെല്ലുവാണ്. ഒരിക്കൽ പി ജെ കുര്യൻ എം പിമാരുടെ യോഗത്തിൽ, അത് 404 എം പിമാരെങ്ങാനുണ്ട്. അതെ, 414 എം പിമാരുള്ള സമയത്ത് അവിടുത്തെ ചെറുപ്പക്കാരനായ എം പിയാണ് പി ജെ കുര്യൻ. എന്നിട്ട് അവിടെ ആരും ഒരു സ്വന്തമായ അഭിപ്രായം പറയുന്നില്ല. രാജീവ് ഗാന്ധി ഇരിക്കുന്നു, ബാക്കി എല്ലാവരും പറഞ്ഞ സമയത്താണ് പുള്ളി എണീറ്റ് എന്നൊരു അഭിപ്രായം പറഞ്ഞെന്ന് പറഞ്ഞു. അതെല്ലാവരും ഇങ്ങനെ ഇയാൾ ആരാണ്, വ്യത്യസ്തമായ അഭിപ്രായം പറഞ്ഞു, അങ്ങനെ അല്ല എന്ന് പറഞ്ഞു പറഞ്ഞു. അപ്പോൾ എല്ലാവരും ആരാണ്ടൊക്കെ എതിർത്തപ്പം പറയട്ടെ അദ്ദേഹം പറയട്ടെ എന്ന് പറഞ്ഞു പറഞ്ഞു. പറച്ചിലെല്ലാം കഴിഞ്ഞ്, യോഗയെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിയോട് എന്നെ വന്ന് കാണാൻ പറയാൻ പറഞ്ഞു ആ പയ്യനോട്. അപ്പോൾ എല്ലാവരും വന്ന് തീർന്നു. പക്ഷേ രാജീവ് ഗാന്ധി അന്നു മുതൽ എല്ലാ കാര്യങ്ങളും പി ജെ കുര്യനോട് ആലോചിക്കുമായിരുന്നു, ചർച്ച ചെയ്യുമായിരുന്നു എല്ലാ. അങ്ങനെയാണ് പി ജെ കുര്യൻ വളർന്നത്. അന്നു മുതൽ രാജീവ് ഗാന്ധിയുടെ ഏറ്റവും വിശ്വസ്തരായ മാറിയെന്ന് പറഞ്ഞു പി ജെ കുര്യൻ. അങ്ങനെ ഒരു ഒരു ചരിത്രം ഞാൻ പറഞ്ഞു. അപ്പം ആ കോൺഗ്രസ് വയനാട് എന്ന് പറയുന്ന മണ്ഡലത്തിൽ അവർക്ക് 100% ഉറപ്പുള്ള മണ്ഡലത്തിലേക്ക് പ്രിയങ്കാ ഗാന്ധി കൊണ്ടുവെക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കാം. എനിക്ക് ഈ വിജയം എന്ന കാര്യത്തെക്കുറിച്ച് നമുക്ക് എതിരാളികൾക്കോ ബി ജെ പിക്ക് ആർക്കും സംശയമില്ല. അതുകൊണ്ടാവാം ശോഭാ സുരേന്ദ്രൻ മത്സരിക്കും, അല്ലെങ്കിൽ കെ സുരേന്ദ്രൻ മത്സരിക്കുമെന്ന് പറഞ്ഞിട്ടും അവിടെ പോയി ഒരു പരിചയമില്ലാത്തൊരു നവ്യ ഹരിദാസ്. മാത്രമല്ല, അത് നല്ലൊരു മുഖമാണ്. ഞാൻ പറഞ്ഞ അവിടെ എത്രമാത്രം ഏക്കോ എന്ന് രണ്ടാമത്തെ കാര്യം. പക്ഷേ ഞാൻ ആ പെൺകുട്ടിയുടെ ജീവിതകഥ കേട്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. സത്യം പറഞ്ഞാൽ അത്തരത്തിലുള്ള ബി ജെ പി, കേരളത്തിലെ ബി ജെ പി നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ജനകീയ മുഖങ്ങളെ കൊണ്ടുവരാൻ കഴിയുന്നില്ല. അവർക്ക് വ്യക്തി താല്പര്യങ്ങൾ ഏറെയാണ്. ഇപ്പം ഞാൻ ഈ എനിക്ക് വളരെ സങ്കടം തോന്നുന്നൊരു കാര്യം, ഈ കേരളത്തിലെ ക്രൈസ്തവർക്കിടയിൽ വലിയ ഒരു ബി ജെ പി താല്പര്യമുണ്ട്.
അത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി മോദിക്ക് ഭൂരിപക്ഷം കിട്ടില്ല എന്നുള്ള അവരുടെ താല്പര്യത്തെ ബാധിച്ചിട്ടില്ല. അപ്പോൾ ക്രൈസ്തവ സമൂഹത്തിനിടയിൽ, പ്രത്യേകിച്ച് അച്ഛന്മാരടക്കമുള്ളവർക്കിടയിൽ ബി ജെ പിയോടുള്ള ആയുധം പൂർണ്ണമായി മാറിയിട്ടുണ്ട്. പക്ഷേ അവരുടെ ആ ഒരു താല്പര്യം, അതൊരു ആ ഒരു സാഹചര്യത്തിൽ കൊണ്ട് എന്താ പറയുന്നത്, ആ ഒരു സാഹചര്യം മുതലെടുത്ത് അത് വോട്ടാക്കി മാറ്റാനായിട്ട് ബി ജെ പി ഒരു ശ്രമവും നടത്തുന്നില്ല. അതിന് സമാനമായ രീതിയിൽ കുറച്ച് നാൾ മുമ്പ് കോട്ടയത്തുള്ള എൻ്റെ ഒരു മധ്യതിരുവിതാംകൂറിൽ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ സംസാരിക്കാൻ പറഞ്ഞിരുന്നു, ഈ സി പി എം ഈ മധ്യതിരുവിതാംകൂറിലെ ക്രൈസ്തവരെ പല നേതാക്കളെ ഈ അർഹിക്കുന്ന പ്രാധാന്യം കൊടുക്കുന്നില്ല, അത് ബി ജെ പിക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്, പക്ഷേ അവർക്ക് ഉപയോഗിക്കാനും അറിഞ്ഞുകൂടല്ലോ എന്ന് പറയായിരുന്നു. അല്ല, സി പി എം അല്ലെങ്കിലും ഈ സി പി എമ്മിനോടൊരു അടുപ്പം ഒരു കാലത്തും ക്രൈസ്തവ സഭയ്ക്ക് ഉണ്ടായിട്ടില്ല. കാരണം ഈ കൊലപാതകത്തിൻ്റെ രാഷ്ട്രീയം, നിരീശ്വരവാദത്തിൻ്റെ രാഷ്ട്രീയത്തിൽ യോജിപ്പില്ല. പിന്നെ ഈ കേരള കോൺഗ്രസിനൊക്കെ കൂട്ടം ചേർത്തും പിന്നെ വലിയ ഭരണവിരുദ്ധ വികാരമൊക്കെ ഉണ്ടാകുമ്പോഴൊക്കെയാണ് സി പി എം അവിടെ. ഇപ്പം ഈ അടുത്ത കാലം വരെ കോട്ടയം, പത്തനംതിട്ട, എറണാകുളത്ത് അടുക്കാൻ പറ്റത്തില്ലായിരുന്നല്ലോ സി പി എം. ഇപ്പം മാറി, ഇപ്പം മാറിയെന്ന് പറഞ്ഞാൽ അത് രാഷ്ട്രീയമല്ല, നേരെ മറിച്ച് മറ്റു പാർട്ടിയോടുള്ള ഒരു എതിർപ്പ് മറ്റു രൂപപ്പെട്ടു വന്നതാണ്. പിന്നെ കേരള കോൺഗ്രസിനെ കൂട്ടിച്ചേർക്കുകയൊക്കെ ചെയ്തിട്ടുള്ളൂ. അപ്പം പക്ഷേ ഈ കോൺഗ്രസിനോടൊപ്പം ചേർന്ന് നിന്നിരുന്ന, യു ഡി എഫിനോടൊപ്പം ചേർന്ന് നിന്നിരുന്ന, സി പി എമ്മിനോട് അനുഭവം ഉണ്ടായിരുന്ന ഈ ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ടവർക്ക് വലിയ ബി ജെ പി താല്പര്യമുണ്ട്. അത് വളരെ വിസിബിളാണ്. ഞാൻ ഈ പല ആളുകളോട് സംസാരിക്കുമ്പോൾ, അച്ഛന്മാരടക്കം, വൈദികരടക്കം, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ വളരെയേറെ സ്വാധീനമുള്ള, ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള ഒരു അച്ഛൻ, ഒരു പള്ളിയിലച്ഛൻ എന്നോട് പറഞ്ഞൊരു വാക്ക് എന്നെ ഞെട്ടിച്ചു കളഞ്ഞു. എൻ്റെ അടുത്ത് നിന്ന് ഒരു കാര്യം സംസാരിച്ചു, വളരെ ആദരണീയനായ ഒരു മനുഷ്യനാണ്, ഈ മോദിയും കൂടി ഇല്ലായിരുന്നു എന്തായിരുന്നു സാധനം നമ്മുടെ അവസ്ഥ എന്നോട് ചോദിച്ചതാണ്. ഞാൻ ഞെട്ടി, ഞാൻ ഒന്നുകൂടെ മുഖത്തോട്ട് നോക്കി, എൻ്റെ ചെവി വന്നിട്ട് ചോദിച്ചു, മോദിയും ഇടയിലായിരുന്നു എന്തായിരുന്നു ഷാജി നമ്മുടെ അവസ്ഥ. അപ്പോൾ ഈ ഒരു വികാരം വാസ്തവത്തിൽ ക്രൈസ്തവർക്കിടയിലുണ്ട്. പക്ഷേ ഇത് മുതലെടുക്കാനോ വോട്ടാക്കാനോ, ഉദാഹരണത്തിന് പി സി ജോർജിനെ സ്വീകരിക്കാൻ തീരുമാനിച്ച നല്ല തീരുമാനമായിരുന്നു. പക്ഷേ ആ തീരുമാനത്തിൻ്റെ എന്താ, ആ ഒരു ഗ്രേസ് ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർ സ്ഥാനാർത്ഥിയാക്കിയിരുന്നെങ്കിൽ ഇപ്പോഴും ഞാൻ പറഞ്ഞ രാജ്മോഹൻ, ഈ കേരളത്തിൽ ക്രൈസ്തവർക്കിടയിൽ ഉയർത്തിപ്പിടിക്കാൻ പറ്റുന്ന നല്ലൊരു മുഖമാണ് ഷോൺ ജോർജ്. ഞാൻ പി സി ജോർജ് ഓക്കെ, അദ്ദേഹം കുറച്ചുകൂടി ലോക്കലാണ്. ഷോൺ എല്ലാ കാര്യത്തിലും ഷോൺ ഭയങ്കര ആത്മാർത്ഥത്തിലുള്ള ആളാണ്, കുറച്ചുകൂടെ പഠിക്കാൻ ആഗ്രഹമുള്ള ആളാണ്, വാശിയുള്ള ആളാണ്, ചെറുപ്പക്കാരനാണ്, ഈ ക്രൈസ്തവ സഭാ നേതൃത്വത്തിനൊക്കെ ഇഷ്ടമുള്ള ആളാണ്. വാസ്തവത്തിൽ പി സി ജോർജിനെ അവരുടെ ഒരു ആളായി നിർത്തിക്കൊണ്ടതിനെ, പി സി ജോർജിൻ്റെ മകൻ ഷോൺ ജോർജിനെ ബി ജെ പിയുടെ ഒരു മുഖമാക്കി മാറ്റിയാൽ വലിയ സ്വാധീനമുണ്ട്. അതുപോലെ തന്നെ ക്രൈസ്തവ ഇതിൽ വന്നിരിക്കുന്ന അൽഫോൺസ് കണ്ണന്താനമാണെങ്കിലും, ജേക്കബ് തോമസ് ആണെങ്കിലും, ജോർജ് കുര്യൻ മാത്രമാണ് ഇപ്പോൾ അങ്ങനെ നിൽക്കുന്നത്. ജോർജ് കുര്യൻ പക്ഷേ ഈ വളരെ ശാന്തനായിരുന്നു. അദ്ദേഹം മന്ത്രിയായപ്പോൾ അദ്ദേഹത്തിന് വളരെ ജനപ്രീതിയുണ്ട്. ഇപ്പോൾ അതിനു മുമ്പ് അദ്ദേഹം ഒരു ജനപ്രീതിയുള്ള നേതാവായിരുന്നില്ല. ആരുടെ ഇടയിൽ ഒരു ഇൻഫ്ലുവൻസ് പ്രവർത്തകനായിരുന്നു നല്ല പ്രവർത്തകനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗമോ അദ്ദേഹത്തിൻ്റെ ഒരു ശബ്ദമോ അദ്ദേഹത്തിൻ്റെ ഒരു സാമീപ്യമോ ഒരു ലീഡർഷിപ്പിൻ്റെ ഒരു സംഭവമുള്ളതായിരുന്നില്ല. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു വലിയ അംഗീകാരമുണ്ട്. പക്ഷെ മന്ത്രിയായതിനു ശേഷം കംപ്ലീറ്റ്ലി മാറി, കഴിവ് തെളിയിച്ചത് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ലാളിത്യം, അതായത് ഒരാൾ മന്ത്രിയായിരിക്കുമ്പോൾ തീർത്തും ലളിത രീതിയിൽ പെരുമാറുന്നത്, ജാടില്ലാതെ പെരുമാറുന്നത് ആളുകൾക്ക് ഇഷ്ടപ്പെടും. അതുകൊണ്ട് മന്ത്രി എന്നതിൽ അദ്ദേഹത്തിന് വലിയ സൽപരമുണ്ട്. ഞാൻ പറഞ്ഞ ലീഡർഷിപ്പ് എന്ന് പറയുന്ന ഒരു ഗ്രിപ്പുള്ള പി സി ജോർജിൻ്റെ മകനെ പോലുള്ള കുറേ പേരുണ്ട്. അവരെയൊക്കെ കൂടി ഇപ്പം ഞാൻ പറഞ്ഞ പത്തനംതിട്ടക്കാരുടെ പേരുണ്ടല്ലോ, അനൂപ് ആൻ്റണി. ഇങ്ങനെയുള്ള കുറേ മിടുക്കന്മാരുണ്ട്, എത്രയോ പേരുണ്ട്. മാത്രമല്ല, നരേന്ദ്രമോദി സർക്കാരായിരിക്കും ഒരുപക്ഷെ ഇന്ത്യയിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടിയുള്ള ഏറ്റവും അധികം പദ്ധതികൾ നടപ്പിലാക്കിയത്. സത്യം പറഞ്ഞാൽ അതൊക്കെ നമ്മുടെ നാട്ടുകാരെ പറഞ്ഞു ബോധ്യപ്പെടുത്താൻ പോലെ ഇവർക്ക് കഴിയുന്നില്ലല്ലോ എന്ന് തോന്നുന്നു. അല്ല, അപ്പോൾ ഇവിടുത്തെ ടിപ്പിക്കൽ ബി ജെ പിക്കാർ ഈ വലിയ കുറിയും തൊട്ട് കുറേ ചരക്കാരി, ആ ഒരു കൺസെപ്റ്റ് മാറണം. അത് വടക്കേ ഇന്ത്യ പറ്റും. ഇവിടുത്തെ ഒരു സംസ്കാരത്തിന്, ഞാനത് വേണ്ടെന്നു പറഞ്ഞത് അതൊക്കെ വിശ്വാസമായിരുന്നു. പക്ഷേ അങ്ങനെ ബി ജെ പിക്കാരനായ ചിലപ്പോൾ അനിലാൻ്റണി അങ്ങനെയൊക്കെ വിശ്വസിച്ചിട്ടാണ് ഒടുവിൽ അപ്പം ചരടം കെട്ടിയതായിട്ട് ഇറങ്ങിയത്. അങ്ങനെയല്ല വേണ്ടത്. ആ അത് മനസ്സിലാക്കിയാൽ മാത്രമേ ഇവിടെ ബഹുജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി ചിലപ്പോൾ ഇതിന് ഒരു മുതലാണ്. ഇവരിവിടെ ഇപ്പോഴും ഞാൻ പറഞ്ഞില്ലേ, കെ സുരേന്ദ്രൻ ഏറ്റവും വലിയ ശത്രു നമ്മൾ മനസ്സിലാക്കേണ്ട രണ്ട്, കെ സുരേന്ദ്രൻ ഏറ്റവും വലിയ ശത്രു സി പി എമ്മുകാരോ ബി ജെ പിക്കാരോ കോൺഗ്രസ്സുകാരോ മറ്റേ ശ്രീജിത് പണിക്കരും ഷാജൻസ് കറിയുമാണ്. അത് തന്നെ, അതായത് ബി ജെ പിയോട് സംഘി എന്ന പേര് ദോഷത്തോടുകൂടി സംഘി എന്ന് വിളിച്ച് അധിക്ഷേപിക്കുകയും ബി ജെ പിക്ക് കളമൊരുക്കുന്നു, ബി ജെ പിയുടെ വക്താക്കളാണെന്ന് പറയുകയും ചെയ്യപ്പെടുന്ന ആളുകളാണ് ഞങ്ങൾ രണ്ടുപേരും. ഞങ്ങളെയും മറ്റേ ഈ മറ്റ് വിഭാഗക്കാരൊക്കെ പറഞ്ഞപ്പോൾ ഞാനിത് ടി എൻ പ്രതാപിൻ്റെ ഒരു പത്രസമ്മേളനം ഇന്നാണ് കാണുന്നത്, ഈ ഒരു മാസം മുമ്പ്. അതിൻ്റെ താല് പറഞ്ഞ സംഘപരിവാറിന് ഇവിടെ അടിത്തറ ഉണ്ടാക്കി കൊടുത്ത ബി ജെ പിക്ക് വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് ചെയ്ത അവർക്ക് ഈ അങ്ങനെ കുറച്ച് പേരെങ്കിലും കരുതുന്നുണ്ടല്ലോ. അങ്ങനെ കരുതുന്ന ഷാജൻസ് കറിയെയും അതിനേക്കാൾ വലിയ ഒറിജിനൽ സംഖ്യയാണെന്ന് പറഞ്ഞത് ശ്രീജിത് പണിക്കരെയാണ് പ്രധാന. അപ്പം അതേസമയം
അതേസമയം ഏറ്റവും കടുത്ത ബി ജെ പി വിരുദ്ധരെന്ന് പറയുന്ന സി പി എമ്മിന് മോദി വിരുദ്ധരെന്ന് പറയുന്ന രണ്ട് ചാനലുകളാണ് സുരേന്ദ്രൻ അയാളുടെ ഈ വാർത്തകൾക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്നത്. റിപ്പോർട്ടർ ചാനലും മീഡിയ ഉണ്ട്. ഈ പറയുന്ന ഡോക്ടർ ജലീൽ പറയുന്ന പോലെ തന്നെ ശക്തമായ ഭാഷയിൽ മീഡിയ പറഞ്ഞിട്ടില്ല. ഈ രീതിയാണ് ബി ജെ പിയുടെ അടുത്ത കുഴപ്പം. ആ ഇതിൻ്റെ തുടർച്ച തന്നെയാണ് ഞാൻ എന്നെ അത്ഭുതപ്പെടുത്തുന്നത്. നമ്മളിപ്പം വയനാടിൻ്റെ കാര്യമുണ്ട്, ഞാൻ നമ്മൾ വയനാട് വന്നു വയനാടിനേക്ക് നമുക്ക് വിടാം. വയനാട് ഭൂരിപക്ഷം കൂടുമോ ഇല്ലെന്ന കാര്യം സംശയമില്ല, ജയിക്കുമോ തോൽക്കുന്ന കാര്യത്തിൽ രാജവനത്താനാണെന്ന് തോന്നുന്നു. അതിൻ്റെ അവിടുത്തെ ഒരു ചുമതല എന്ന് തോന്നുന്നു രാജവനത്താനാണ് നല്ലതായിരിക്കും. കാരണം ഉണ്ണിത്താന് കാസർഗോഡ് മുത്താണ്, കാസർഗോഡുകാരുടെ സ്വന്തം ആയി കഴിഞ്ഞിരിക്കുന്നു. എക്സ്പീരിയൻസ് ഉള്ള ഒരു മനുഷ്യനാണ്, എക്സ്പീരിയൻസ് ആയി മാത്രമല്ല അയാളാണ് ഇടിച്ചു കയറി വന്നിരിക്കുന്നത്. അപ്പം വയനാട്ടിൽ വലിയ ഭൂരിപക്ഷം ജയിക്കും, ഭൂരിപക്ഷം കൂടാനാണ് സാധ്യത. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രിയങ്കയ്ക്ക് ഒരു താരപരിവേഷമുണ്ട്, ആൾക്കൂട്ടം കണ്ടില്ല, ഇന്ദിരാഗാന്ധിയെ കാണുന്ന ഒരു സുഖമുണ്ട്. അപ്പം പ്രത്യേകിച്ച് ഈ മുസ്ലിം കുടുംബങ്ങളിലെ സ്ത്രീകൾക്ക് അവർക്കൊരു ഒരു 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 സാമ്യം തോന്നാം. അതുകൊണ്ട് പ്രിയങ്കയുടെ ഭൂരിപക്ഷം കൂടാനാണ് സാധ്യത. നമുക്ക് അവിടെ നിൽക്കാം. നമ്മൾ പാലക്കാട്ടേക്ക് പോകണം. നമ്മൾ മുമ്പ് പറഞ്ഞ ബി ജെ പിയുടെ അതേ തുടർച്ച തന്നെയാണ്. പാലക്കാട് പോലെ ബി ജെ പിക്ക് സാധ്യതയുള്ള ഒരു നിയമസഭാ സീറ്റ് നിയമം കഴിഞ്ഞാൽ, നമ്മൾ ഒരുപാട് മണ്ഡലങ്ങളിൽ ബി ജെ പി രണ്ടാം സ്ഥാനത്താണ് ഒന്നാം സ്ഥാനത്താണെന്ന് പറയുമ്പോഴും നിയമം കഴിഞ്ഞാൽ ബി ജെ പിക്ക് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള നിയമസഭാ മണ്ഡലം പാലക്കാടാണ്. മഞ്ചേശ്വരം പോലും ആ സിറ്റുവേഷൻ മാറി, അത് ഒരു വർഷത്തെ അങ്ങനെ സംഭവിച്ചെന്നുള്ളൂ. അപ്പോൾ ഈ പാലക്കാട് മുനിസിപ്പാലിറ്റി ഇപ്പോഴും ഭരിക്കുന്ന ബി ജെ പിയാണ്. പാലക്കാട് മുനിസിപ്പാലിറ്റി ബി ജെ പി ഭരിക്കുന്നു. പാലക്കാട് അവർക്ക് വലിയ സ്വാധീനമുണ്ട്. എന്നിട്ട് അപ്പം ബി ജെ പിക്ക് വേണമെന്ന് വെച്ചിരുന്നെങ്കിൽ ആ സീറ്റ് പിടിക്കാമായിരുന്നു. ബി ജെ പിക്ക് ഏറ്റവും അനുകൂലമായ സാഹചര്യമാണ് പാലക്കാടുള്ളത്. രണ്ട് മൂന്ന് കാരണങ്ങളുണ്ട്. ഒന്ന്, രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ വന്നതുകൊണ്ട് പ്രാദേശികമായി അവിടെ ചില പ്രശ്നങ്ങളുണ്ട്, എതിർപ്പുണ്ട്. അപ്പം ഷാഫിയുടെ താല്പര്യം മാത്രം സംരക്ഷിച്ചു എന്നുള്ള പരാതി അവിടുത്തെ പ്രാദേശിക നേതാക്കൾക്കുണ്ട്. രണ്ട്, പാലക്കാട് ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള രണ്ടാമത്തെ നേതാവ്, അതായത് ഷാഫി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്വാധീനം രണ്ടാമത്തെ നേതാവായ എ വി ഗോപിനാഥ് സി പി എമ്മിലേക്ക് പോയി. സി പി എമ്മിനൊപ്പമായിരിക്കുന്നത്. അപ്പം ഈ പശ്ചാത്തലത്തിൽ അവിടുത്തെ ആഭ്യന്തര പ്രശ്നം മുതലെടുക്കാൻ, ഈ 3900 വോട്ടിൻ്റെ വ്യത്യാസം മുതലെടുക്കാൻ അവരെ സ്ഥാനാർത്ഥി നിർണയത്തിൽ ശ്രദ്ധിക്കുകയും നേരത്തെ തന്നെ കളത്തിറങ്ങുകയും ചെയ്താൽ സാധിക്കുമായിരുന്നു. കഴിഞ്ഞ രണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പ് രണ്ടാം സ്ഥാനത്ത് വന്നു, രണ്ടാം സ്ഥാനത്തെത്തിയതാണ്. അപ്പോൾ ഇവർ പക്ഷേ അക്കാര്യത്തിൽ വലിയ വീഴ്ച പറ്റിയിരിക്കുന്നു. ഇപ്പം കൃഷ്ണകുമാറിനെ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നു. നീണ്ടു നീണ്ടു പോയില്ല സ്ഥാനത്ത് പ്രഖ്യാപനം. ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഈ എന്തുകൊണ്ട് ഇത്ര കാലം സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചില്ല എന്നുള്ളതാണ്. സി പി എമ്മും കോൺഗ്രസും പ്രഖ്യാപിച്ചതിന് ശേഷം കൃഷ്ണകുമാറിൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കുന്നു. കൃഷ്ണകുമാർ മോശ സ്ഥാനാർത്ഥിയൊന്നുമല്ല, കൃഷ്ണകുമാർ അവിടുത്തെ കാരണമാണോ, നല്ല സ്വാധീനം. പക്ഷേ കൃഷ്ണകുമാർ വിഭാഗീയതയുടെ ആളാണ്. എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം, ഞാൻ കൃഷ്ണകുമാറിനോട് എനിക്കെതിരെ എതിർപ്പുള്ള ആൾ, വ്യക്തിപരമായി എനിക്ക് കൃഷ്ണകുമാറിനോട് ഞാൻ ഇതുവരെ അദ്ദേഹത്തിനെതിരെ എന്തെങ്കിലും കൊടുത്തിട്ടോ, എനിക്ക് അങ്ങനെ ഒന്നും കിട്ടിയിട്ടില്ല, കൊടുത്തിട്ടുമില്ല. കൃഷ്ണകുമാറിനെ ഞാൻ ടാർഗറ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യം നമുക്കുണ്ടായിട്ടില്ല. നമ്മൾ സുരേന്ദ്രൻ്റെ കുറ്റം പറഞ്ഞാലും കൃഷ്ണകുമാർ പാലക്കാട്ടെ മുതിർന്ന ഒരു നേതാവ് എന്നുള്ള പരിഗണന മാത്രമേ എനിക്കുള്ളൂ. എന്നെ അത്ഭുതപ്പെടുത്തിയത്, ഞാനൊരു പോസ്റ്റ് ഇട്ടു, ഭാഗ്യം പാലക്കാടെ സ്ഥാനാർത്ഥി കൃഷ്ണകുമാറാണ്. ആശ്വാസം. ഞാൻ ഈ പോസ്റ്റ് ഇട്ടപ്പം ആ പോസ്റ്റിൻ്റെ അർത്ഥം എന്താണ്, എന്തുമാകാം, ആശ്വാസം കൃഷ്ണകുമാറാണ് എന്ന് പറഞ്ഞാൽ കൃഷ്ണകുമാറിനോട് ഇഷ്ടമുള്ള ആളുകൾക്ക് ഞാൻ കൃഷ്ണകുമാർ ആയതിൽ ആശ്വസിച്ചാണെന്ന് കരുതാമല്ലോ. ഇനി അതല്ല വേറെ അർത്ഥം കരുതാമല്ലോ. പക്ഷേ ഇതിനെ പ്രകോപനമായി എടുക്കേണ്ട ഒരു കാര്യവുമില്ല, കാരണം അതിനകത്ത് പ്രകോപനം ആശ്വാസം കൃഷ്ണകുമാറാണ് സ്ഥാനാർത്ഥി. ഈ എൻ്റെ പോസ്റ്റിൻ്റെ അടിയിൽ വന്ന് കമൻ്റ് ഇട്ടതാരാന്നറിയാമോ, കൃഷ്ണകുമാറിൻ്റെ ഭാര്യ ഇട്ടത്, വയനാട് നിന്ന് കിട്ടിയത് നീ ആർക്ക് കൊടുത്തടാ സുഡാപ്പി എന്നാണ് എന്നോട് ചോദിച്ചത്. എന്ന് വെച്ചാൽ എനിക്ക് മനസ്സിലായ ഉദ്ദേശമായിരുന്നു, വയനാട് ആര് തന്നെന്നാ എന്ന് എനിക്കറിയത്തില്ല, എന്ത് തന്നെന്നും അറിയത്തില്ല, അത് ആർക്ക് കൊടുത്തിട്ട് സുഡാപ്പി എന്ന് എന്നോട് ചോദിക്കുക. അപ്പോൾ അതിൻ്റെ അർത്ഥം അറിഞ്ഞുകൂടാത്ത അവസ്ഥയിലായോ? അപ്പം ഞാൻ ചോദിക്കുന്നത് ഇവിടുത്തെ ആ ഈ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ സുഡാപ്പികൾ എന്ന് വിളിക്കപ്പെടുന്നവരുടെ അവർ സമ്മതിക്കുമോ? അപ്പം എന്തിനാണ്? ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഞാൻ അതിനൊരു വീഡിയോ ചെയ്യണം എന്നോർത്ത് പിന്നെ ഞാൻ ഓർത്ത് വേണ്ട, അത് അവരൊരു ജനപ്രതിനിധിയാണ്. മാത്രമല്ല തെരഞ്ഞെടുപ്പ് സമയത്ത് നമ്മളിനി അത് പിടിച്ചു വീട്ടുകാരും പറഞ്ഞാൽ മാത്രമല്ല, അത് തെരഞ്ഞെടുപ്പ് സമയത്ത് നമ്മളത് പൊക്കി പിടിച്ച് അത് കൊണ്ടു നടക്കേണ്ട കാര്യമില്ലല്ലോ ഞാനും കരുതി. കാരണം നമ്മൾ ഈ വെറുതെ നമ്മളൊരു ടാർഗറ്റ് ചെയ്യണമെന്ന് ഓർത്ത്. പക്ഷേ കൃഷ്ണകുമാറിന് എൻ്റെ പ്രോബ്ലം കൃഷ്ണകുമാർ ജയിക്കത്തില്ല എന്ന് നമുക്ക് ആർക്കും പറയാൻ പറ്റത്തൊന്നുമില്ല. സാധ്യത പക്ഷേ എങ്കിൽ പോലും കോൺഗ്രസിലും സി പി എമ്മിലും പ്രശ്നമുള്ളപ്പോൾ സി പി എമ്മിലും ഈ പ്രശ്നമുണ്ട്. സരിനെ സ്ഥാനാർത്ഥിയാക്കിയതിൽ അവിടുത്തെ ആളുകൾക്ക് പരാതി, ഒരുപാട് അരുവാൾ ചുരു നക്ഷത്രത്തെ മത്സരിക്കേണ്ട സാധനം സംഭവിക്കാൻ സാധ്യത. അപ്പോൾ ആ സാഹചര്യത്തിൽ
ബി ജെ പി കുറച്ചുകൂടെ ഭൂരിപക്ഷ അഭിപ്രായം പരിഗണിച്ച് ഒരു ജനകീയ സ്ഥാനാർത്ഥിയെ നിർത്തിയിരുന്നെങ്കിൽ വിജയസാധ്യത കൂടുതലായിരുന്നു. വളരെ കൃത്യമാണ്, അവിടെ പാലക്കാടുകാർ, അവിടെ ശോഭാ സുരേന്ദ്രൻ തന്നെയായിരുന്നു അവിടുത്തെ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി. നേരത്തെ മത്സരിച്ചപ്പോഴും നന്നായിട്ട് വന്നല്ലോ. ശോഭയാണ് അവിടെ ആദ്യം രണ്ടാമത് എത്തിച്ചത്. ശോഭയാണ് 2016 ബി ജെ പി അവിടെ രണ്ടാമത് എത്തിച്ചത്. കൃഷ്ണപുരം മലമ്പുഴയെ പോയി ഫോക്കസ് ചെയ്താണ് പ്രവർത്തിക്കുന്നത്. ബി എസിനെതിരെ അവിടെയാണ് അദ്ദേഹം ഫോക്കസ്. 2021 അദ്ദേഹം മലമ്പുഴ മത്സരിച്ചു. അപ്പം രണ്ട് തവണ മലമ്പുഴയെ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ച കൃഷ്ണകുമാർ അവിടെ അയാൾ നന്നായിട്ട് വോട്ട് കൂട്ടി. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം സി പി എമ്മിൻ്റെ കുത്തകയാണ് മലമ്പുഴ. അതെ, അവിടെ ഇപ്പോൾ രണ്ടാമതെത്തിയ പണ്ട്. അതെ, രണ്ടാമതെത്തിയ പണ്ട് ഇ കെ നായർ വരെ വന്ന് മത്സരിച്ചുള്ള സ്ഥലമാണ് മലമ്പുഴ. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്ത് കൃഷ്ണകുമാർ വർക്ക് ചെയ്ത എത്തിയപ്പോൾ എന്തിനാണ് ഇങ്ങോട്ട് ചാടി വന്നത്? അവിടെ നിന്നാൽ മതിയായിരുന്നല്ലോ, അവിടെ ഫോക്കസ് ചെയ്താൽ മതിയായിരുന്നല്ലോ. അപ്പം കൃഷ്ണകുമാറിനും ഈ പറഞ്ഞ മതി വേഗത കൂടി, ധൃതി കൂടി അങ്ങ് തിരിച്ചു വന്നു. അപ്പം ഇപ്പോഴത്തെ അവസ്ഥ നമ്മൾ പരിഗണിക്കുകയാണെങ്കിൽ ബി ജെ പിക്ക് സാധ്യത ഏറ്റവും കൂടുതലുണ്ടായിരുന്ന ഒരു മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി നിർണയത്തിലെ ഒരു ഭിന്നത മൂലം ബി ജെ പി സാധ്യത കുറച്ചിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് വലിയ വിഭാഗീയത ഇവിടെ ഉണ്ട്. ഒരുപാട് പേർ അകന്ന് നിൽക്കുന്നുണ്ട്. ശോഭാ സുരേന്ദ്രൻ നേതാവ് ഒരു മാധ്യമത്തിലെ ഒരു വാർത്ത രാവിലെ കണ്ടിരുന്നു, RSS നേരിട്ട് ആവശ്യപ്പെട്ടു എന്നാണ്. ഈ ഇത് പിന്നെ ബി ജെ പി ഇത് പ്രശ്നങ്ങൾ അവസാനിപ്പിച്ച് ഒത്തുനീക്കണമെന്നും കെ സുരേന്ദ്രൻ തന്നെ അതിനെ നേരിട്ട് അതിൻ്റെ ഇലക്ഷൻ്റെ ചുമതല വഹിക്കണമെന്നൊക്കെ ആവശ്യപ്പെട്ടു. സത്യമാണോ എന്നറിയില്ല. സുരേന്ദ്രൻ്റെ സ്ഥാനാർത്ഥിയാണല്ലോ. അല്ല, അത് നേരിട്ട് തന്നെ എനിക്കത്തില്ല, അതങ്ങനെ ഒരു ആവശ്യം. കാരണം സുരേന്ദ്രൻ, അതായത് മാധ്യമം, എനിക്കത്തില്ല, സുരേന്ദ്രനായിരിക്കുമല്ലോ. സ്വാഭാവികമായിട്ടും സംസ്ഥാന പ്രസിഡന്റാണ്. സുരേന്ദ്രൻ്റെ താല്പര്യമായിരുന്നു. എനിക്ക് തോന്നുന്നത് സംസ്ഥാന പ്രസിഡന്റിനെ നേരിട്ട് പാലക്കാട് കോൺസെൻട്രേറ്റ് മറ്റു രണ്ടിടത്തും കൂടെ ഇലക്ഷൻ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ തന്നെ നോക്കണമെന്നുള്ളതായിരിക്കും അവരോട് ഉദ്ദേശിച്ചത്. എനിക്ക് മനസ്സിലായില്ല അതിന് കാരണം. കാരണം സുരേന്ദ്രനായിരിക്കുമല്ലോ ഫോക്കസ് ചെയ്യുന്നത്. സ്വാഭാവികമായി സുരേന്ദ്രനായി, ബാക്കി എല്ലായിടത്ത് പോകാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അതെ, സുരേന്ദ്രനായിരിക്കും പോകുന്നത്. മാത്രമല്ല സുരേന്ദ്രൻ്റെ താല്പര്യമായിരുന്നു അവിടെ പരിഗണിച്ചത്. ശോഭാ സുരേന്ദ്രൻ, ഇവരുടെ എല്ലാം പ്രോബ്ലം ഞാൻ പറഞ്ഞു, ബി ജെ പി നേരിടുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് ബി ജെ പിക്ക് ഒരു സീറ്റ് കിട്ടുക എന്നതിനേക്കാൾ അവർക്ക് താല്പര്യം അവരുടെ രാഷ്ട്രീയ, അവരുടെ ഈ പെറ്റി ഇൻട്രസ്റ്റ് സംരക്ഷിക്കുക എന്നുള്ളതാണ്. എതിരാളികളെ വെട്ടുക വെട്ടുക. ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ അവിടെ നിന്ന് ജയിച്ചു പോയെന്ന് കരുതുക, പിന്നെ ശോഭയുടെ നിയന്ത്രണത്തിലായി ബി ജെ പി എന്നുള്ള പേടി ഇവർക്കുണ്ട്. അതല്ല, ശോഭാ സുരേന്ദ്രൻ ഒരു സ്ഥലത്തും ജയിക്കുകയാണെങ്കിൽ പിന്നെ ആ മണ്ഡലം അവർ ഭംഗിയെ കൊണ്ടു. മാത്രമല്ല, ശോഭ, ഈ ശോഭ ഒരു അഗ്രസീവ് നേതാവാണല്ലോ. ഞാൻ പറഞ്ഞു, നമ്മൾ ഈ ശോഭയെ പിന്തുണയ്ക്കുമ്പോഴും ശോഭയുടെ ഒരു പ്രത്യേകത, ശോഭ അച്ചടക്കത്തിൻ്റെ അകത്തൊന്നും നിൽക്കാത്ത ഒരു ഭയങ്കര അഗ്രസീവ് നേതാവാണ്. അപ്പം ഈ അവർക്ക് ശോഭ ജയിച്ചിട്ട് അതിൽ ഭേദം അവർക്ക് താല്പര്യം സീറ്റ് തോൽക്കുന്നതെന്ന തീരുമാനമുണ്ടായി. അപ്പം ഈ ബി ജെ പിയുടെ സീറ്റ് നിർദ്ദേശം വന്നപ്പം ആദ്യം കൃഷ്ണകുമാറിൻ്റെ പേര് മാത്രമാണ് കൊടുക്കാൻ തീരുമാനിച്ചത്. പിന്നെ എനിക്കൊന്ന് കുമ്മന രാജശേഖരൻ ഇടപെട്ടിട്ടാണ് ശോഭാ സുരേന്ദ്രൻ്റെ പേരോട് കൊടുത്തത്. സന്ദീപ് വാര്യർക്കും താല്പര്യമുണ്ടായിരുന്നു, പക്ഷെ സാധിച്ചില്ല. എന്തായാലും പാലക്കാടേക്ക് നമ്മൾ വരുമ്പോൾ നമ്മൾ പരിഗണിക്കുന്ന ഇപ്പോഴത്തെ ഈ ഒന്നാമത്തെ സ്റ്റേജിൽ തീർച്ചയായും നല്ല എഡ്ജ് രാഹുൽ മാങ്കൂട്ടത്തിലുണ്ട്. ഉണ്ട്, അത് സംശയം ഉണ്ട് അക്കാര്യത്തിൽ. മാത്രമല്ല, ഇപ്പം സരനെക്കുറിച്ച്, സരൻ്റെ കാര്യത്തിൽ ഒരുപാട് അതൃപ്തരാണ്. നിരന്തരമായി അദ്ദേഹത്തിനെതിരെ വാർത്തകൾ വരുന്നുണ്ട്. ഇപ്പം അതൊക്കെ തന്നെ സരനെക്കുറിച്ചുള്ള അഭിപ്രായത്തിന് വളരെ പിന്നെ മാറ്റം വരുത്തിയേക്കാം ജനങ്ങൾക്കിടയിൽ. സരിനൊരു സിവിൽ സർവീസ് ഉപേക്ഷിച്ച് രാഷ്ട്രീയത്തിലെത്തിയ ഒരു ഡോക്ടർ എന്നൊരു ഇമേജ് അതങ്ങ് പൊളിഞ്ഞു പോയി. ഇയാൾ അധികാരമോഹിയാണെന്നും ഇയാൾ മാത്രമല്ല സാമ്പത്തിക തീരുമാനം നടത്തിയിട്ടുണ്ടെന്നും ഇപ്പോൾ അങ്ങനെ കൂടെ സഹപ്രവർത്തകരായിരുന്ന പലരും രംഗത്ത് വന്ന്, അത് മാത്രമല്ല വീണ എസ് നായരൊക്കെ പറയുന്നവരെ വല്ലാതെ ഉദിക്കുന്നതിന് കഥ പറയുന്നുണ്ട്. മീഡിയ. അപ്പം അങ്ങനെ ഇയാളുടെ ഈ അധികാരമോ, ഇയാളുടെ ഈ ചമ്മലും, ഇയാളുടെ ഈ ഉളുപ്പില്ലാത്ത വർത്തമാനം കാരണം അയാൾ ഭയങ്കര നെഗറ്റീവായി. ഭീമൻ്റെ കൂടെ അവസരത്തി കഴിഞ്ഞ ദിവസം പറയായിരുന്നു. ആ ഭീമൻ്റെ കൂടെ അവസരത്തി, ഭീമൻ്റെ കൂ 2 ആയി മാറി അദ്ദേഹം. അതുകൊണ്ട് ഈ സരിൻ അതിദയനീയമായി തോൽക്കുമെന്ന് ഉറപ്പാണ്. വനാൻ്റെ, നമ്മൾ പാലക്കാടിനെ വെച്ച് നോക്കുമ്പോൾ മത്സരം രാഹുൽ മാങ്കൂട്ടത്തിലും സി കൃഷ്ണകുമാറും തമ്മിലാണ്. മറ്റേ സരിൻ ബഹുദൂരം പിന്നിലായിപ്പോയി. കഴിഞ്ഞ തവണത്തെ സ്ഥാനാർത്ഥിയുടെ കാൾ കൃഷ്ണദാസായിരുന്നു. കഴിഞ്ഞ തവണ പിന്നെ സി പി പ്രമോദ്, സി പി എമ്മിൻ്റെ യുവജന നേതാവ്, അത് അഡ്വക്കേറ്റ് മാരുടെ സംഘടനയുടെ നേതാവാണ് സി പി എമ്മിൻ്റെ. അതിൻ്റെ അങ്ങനെ തവണ എന്നാണ് കൃഷ്ണദാസൻ. അപ്പോൾ ഈ സി പി പ്രമോദിനേക്കാൾ കുറച്ച് വോട്ടേ പിടിക്കത്തുള്ളൂ ഇത്തവണ. പക്ഷേ കഴിഞ്ഞ രണ്ട് തവണയും സി പി എം 3 സ്ഥാനത്തായിരുന്നു എന്നുള്ള കാര്യം ബി ജെ പി ഓർക്കണം. അവർ 2 സ്ഥാനത്തായിരുന്നുള്ളൂ, പക്ഷേ അവരെ ചിന്തിക്കുന്നില്ല. അല്ല, ബി ജെ പിയുടെ കാര്യം അതാണ്. പക്ഷേ കടുത്ത മത്സരം നടക്കും. പക്ഷേ ബി ജെ പിയിലെ ഈ ആഭ്യന്തര പ്രശ്നവും സ്ഥാനാർത്ഥി നിർണയത്തിലുള്ള പാളിച്ചയും നല്ല എഡ്ജ് നൽകുന്നത് ഒന്നാം ഘട്ടത്തിൽ നമുക്ക് തീർത്ത് പറയാം. ഒരു നല്ല എഡ്ജ് രാഹുൽ മാങ്കൂട്ടത്തിലാണ്. കാരണം ഇപ്പോൾ അപ്പോൾ ചോദിക്കും കോൺഗ്രസിൽ ഭിന്നത ഉണ്ട്. തീർച്ചയായും കോൺഗ്രസിൻ്റെ രാഹുൽ മാങ്കൂട്ടത്തിനെ സ്ഥാനാർത്ഥിയാക്കിയതിൽ അവിടെ കുറേ അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷേ ഈ അഭിപ്രായ വ്യത്യാസമൊക്കെ ഉള്ള ആളുകൾ ഈ ചെറിയ വ്യക്തി താല്പര്യങ്ങളുള്ളവരാണ്. അതിനപ്പുറത്തേക്കുള്ളൊരു ഒരു ഒരു ഇൻട്രസ്റ്റ് ഒന്നും അവർക്കില്ല. മാത്രമല്ല, അടുത്തവണ ഭരണം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കോൺഗ്രസ്സുകാരുണ്ട്, യു ഡി എഫിൽ എല്ലാവരും ഉണ്ട്. 2 തവണ പ്രതിപക്ഷത്താണ്. മാത്രമല്ല, ആ തീരുമാനം രാഹുലിനെ
ഇവിടെ പാലക്കാടേക്ക് കൊണ്ടുപോയി മത്സരിപ്പിച്ചത് ശരിയാണെന്നൊരു ചോദ്യം ഇവർ ഉന്നയിക്കും. ശരിയാണ് എന്ന് വരുന്നത് ഏറ്റവും കൂടുതൽ വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥി രണ്ട് സാധ്യതയാണ് നമ്മൾ രാഹുലിനെ കണ്ടത്. ഒന്ന്, ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ പാലക്കാടിന് അവർക്ക് മത്സരിപ്പിക്കാൻ പറ്റുന്ന ഏറ്റവും വിജയസാധ്യതയുള്ള സ്ഥാനത്ത് രാഹുൽ തന്നെയാണ്. രണ്ട്, ഷാഫി പറമ്പലിൻ്റെ താല്പര്യം സംരക്ഷിക്കും. ഞാൻ നേരത്തെ സൂചിപ്പിച്ച മാതിരി ഈ കോന്നിയിൽ അടൂർ പ്രകാശ് താല്പര്യം സംരക്ഷിക്കാതിരുന്നത് കൊണ്ടാണ് രണ്ടുമണി ഇപ്പോൾ സീറ്റ് പോയത്. അപ്പോൾ അതുകൊണ്ട് ഈ അർത്ഥത്തിൽ തീർച്ചയായും രാഹുലിനാണ് എഡ്ജ് കൂടുതലുള്ളത്. ഒരു സംശയം വേണ്ട. ഇപ്പോഴത്തെ ഒന്നാം ഘട്ടത്തിൽ ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് നടന്നാൽ ഒരു 10,000 വോട്ടിൻ്റെ എങ്കിലും ഒരു ഭൂരിപക്ഷത്തിൽ രാഹുൽ ജയിക്കുന്ന സാധ്യതയാണ് ഉള്ളത്. പക്ഷേ കൃഷ്ണകുമാറിൻ്റെ ഈ ഭിന്നതകളൊക്കെ മറന്ന്, കാരണം ബി ജെ പിക്ക് വലിയ സംഘടനാ സംവിധാനമുണ്ട്, ഇഷ്ടംപോലെ പണവുമുണ്ട്, കോൺഗ്രസ്സിനില്ലാത്തത്രയും പണം ബി ജെ പിക്ക് ഉണ്ട്. അതുകൊണ്ട് ഈ ഭിന്നതകളെല്ലാം മറന്ന് ഇവരെല്ലാം ഒരുമിച്ച് നിന്ന് ശോഭാ സുരേന്ദ്രനത്തിനെ ഫീൽഡിൽ ഇറക്കി ഇവർ ഒരുമിച്ച് പോയാൽ ഇവർക്ക് മറികടക്കാൻ പറ്റും. കാരണം ഇഷ്ടംപോലെ പണമുണ്ടല്ലോ. കടക്കുമോ എന്നുള്ളതാണ് ചോദ്യം. അല്ല, ഇനി സമയമുണ്ട്, അവർക്ക് 20 ദിവസം കൊണ്ടുണ്ട്. അങ്ങനെയൊക്കെ പ്രത്യേകിച്ച് ശോഭയെ അവിടെ കൊണ്ടുവന്ന് അവതരിപ്പിക്കാം. അങ്ങനെ വന്നാൽ തീർച്ചയായിട്ടും അവർക്കതിനെ മറികടക്കാൻ കഴിയും ഒരു വശത്ത്. ഇനി നമ്മൾ പോകുന്നത് ചേലക്കരയിലാണ്. ചേലക്കരയിലെ നമ്മളിപ്പോൾ അൻവറിൻ്റെ ഒരു ഘടകമായിട്ട് പറയുന്നു. അൻവർ ഇപ്പോൾ ചേലക്കരയിൽ, സത്യം പറഞ്ഞാൽ ചേലക്കരയിലോ പാലക്കാട്ടോ അൻവറിനെ ഒരു സ്വാധീനവും ഇല്ല. പാലക്കാട്ട് അൻവറിന്റെ സ്ഥാനത്ത് പിൻവലിക്കുമെന്ന് പറയുന്നുണ്ട്. ആ പിൻവലിക്കുമല്ലോ, കാരണം പിൻവലിച്ചില്ലെങ്കിൽ അൻവറിന് നാണക്കേടാന്നറിയാം. അൻവർ അവിടെ അതേസമയം അവിടെ ബി ജെ പി ജയിച്ചു കഴിഞ്ഞാൽ അൻവർ ജയിപ്പിച്ചത് പെരുദോഷം പെരുദോഷം. ഇനി രാഹുൽ മാങ്കുടത്ത് വലിയ ഭൂരിപക്ഷം ജയിച്ചു കഴിഞ്ഞാൽ ഈ അൻവർ സ്ഥാനാർത്ഥി നിർത്തി എന്നെ കാര്യം എന്നുള്ളൊരു ചോദ്യം വരും. ഇതൊക്കെ ഒരു പ്രധാന ഘടകമാണ്. ഇത് പണ്ട് അരേക്കര ഉപതെരഞ്ഞെടുപ്പിന്റെ പി സി വർദ്ധന്റെ പാർട്ടി മത്സരിച്ചു അല്ലേ. അതെ അതെ. അപ്പൊ അൻവറിനെ തൻ്റെ സ്വാധീനം തെളിയിക്കാൻ ആഗ്രഹമെങ്കിൽ അൻവർ സ്ഥാനാർത്ഥി നിർത്തേണ്ടതും മത്സരിക്കേണ്ടതും വയനാടിലായിരുന്നു. കാരണം അൻവറിൻ്റെ മണ്ഡലം എന്ന് പറയുന്നത് വയനാടിൻ്റെ അകത്ത് വരുന്ന അൻവർ ബുദ്ധിമാനാണ്, തന്ത്രജ്ഞനാണെന്ന് തെളിവാണ്. അവിടെ സ്ഥാനാർത്ഥി നിർത്തിയിട്ടില്ല. കാരണം അൻവറിനറിയാം പ്രിയങ്കാ ഗാന്ധിക്കെതിരെ കൂടെ ഒരു സ്ഥാനാർത്ഥി നിലം തൂടെ പോയിട്ട് 1,000 വോട്ട് കിട്ടത്തില്ലെന്നറിയാം. അൻവർ യഥാർത്ഥത്തിൽ അൻവർ അങ്ങനല്ലേ ചെയ്യണ്ടേ? കോൺഗ്രസ് കാരോ നിങ്ങളുടെ വോട്ട് വേണ്ടെന്ന് പറഞ്ഞു. സതീശ പറഞ്ഞു, സതീശ തന്നെ പറഞ്ഞാണ് നിങ്ങളുടെ വോട്ട് എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? അൻവർ അവിടെ സ്ഥാനാർത്ഥിയെ നിർത്തി ശക്തി കാണിച്ചു കൊടുക്കണം. പക്ഷേ അൻവർ ധൈര്യമുള്ളവനല്ല. ഈ ചേലക്കര പേ അൻവർ നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? അവിടെ നോക്കണം. അൻവറിനറിയാം ഈ ചേലക്കര ഒരു ബാർഗെയിനിങ്ങിന് വേണ്ടി കൊണ്ട് നിർത്തുന്നു. ഒരു സുധീറിനെ കൊണ്ട് അവിടെ നിർത്തി കഴിഞ്ഞാൽ ഈ രമ്യ ഹരിദാസിനോട് വ്യക്തിപരമായി പണക്കമുണ്ട്. ഒന്ന്, നമ്മളോട് പിന്തുണയ്ക്കുക, നമ്മളോട് സൗഹൃദമുള്ളതുകൊണ്ട് വ്യക്തിപരമായ പണക്കമുണ്ട്. അപ്പം ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 19 എടുത്തും സി പി എം തോറ്റു. ജയിച്ചത് ഇവിടെ മാത്രമാണ്. അത് മറുനാടനുള്ള സൗഹൃദം കൊണ്ടാണ് ഇവർ പറയുന്നത്. അപ്പം ബാക്കി 19 പേരും തോറ്റത് മറുനാടനുള്ള സൗഹൃദം ഇല്ലാത്തത് കൊണ്ടാണെന്ന ചോദ്യത്തിന് അവർ അത് ബുദ്ധിയില്ല. അപ്പം അൻവറിൻ്റെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് ഇവിടെ ഭയങ്കര സംഭവം എന്ന് വരുത്തി തീർത്ത് ബാർഗെയിനിങ് നടത്തി UDF അവസാന നിമിഷം UDFകാർ ഒത്തുതീർപ്പിന് വന്ന് കയറിപ്പറ്റാന്നുള്ളതാണ്. സത്യത്തിൽ ഈ കോൺഗ്രസ്സുകാർ ചെയ്യേണ്ടത് ഒരു കാരണത്താൽ ഇയാൾ ചർച്ചയ്ക്ക് പോലും പോകരുത്. ഇയാൾ പാലക്കാട് നിർത്താൻ പറയണമായിരുന്നു, വയനാട് നിർത്താൻ പറയണമായിരുന്നു, വെല്ലുവിളിക്കണമായിരുന്നു. അങ്ങനെ പാലക്കാടും വയനാടിനെ നിർത്തിയാൽ ഇയാൾ ഇവിടെയും ഈ പറയുന്ന ചേലക്കരയിലും അൻവറിൻ്റെ സ്ഥാനാർത്ഥിക്ക് 1,000 വോട്ട് കുളിപ്പിടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ കോൺഗ്രസ്സുകാർ പക്ഷെ ഭയക്കും. കാരണം ഈ തെരഞ്ഞെടുപ്പാകുമ്പം ഈ നീർക്കോലി കടിച്ചാലും 1,000 വോട്ട് വരുത്തം പിടിച്ചാലും അത് ഭയമാണല്ലോ, ഭയമാകും. അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് അവിടെ CPM കോൺഗ്രസും തമ്മിലുള്ള നേരിട്ടുള്ള മത്സരമാണ്. CPM വലിയ മുൻതൂക്കമാണ്. 39,000+ വോട്ടിന് ഭൂരിപക്ഷമായിരുന്നു കഴിഞ്ഞ നമ്മൾ മുമ്പേക്ക് ചർച്ച ചെയ്തപ്പോൾ ഡോക്ടർ പ്രൊഫസർ സരസു വരുന്നതിനെ കുറിച്ച് നമ്മൾ അന്ന്, പക്ഷെ അവർ സ്ഥാനാർത്ഥി ആയില്ല. അത് ഈ സരസു സ്ഥാനാർത്ഥിയായിട്ട് വന്നില്ല എന്നുള്ളത് രമ്യ ഹരിദാസിൻ്റെ ഏറ്റവും വലിയ മൈലേജ്. കാരണം സരസുവിന് ഒരുപാട് വോട്ട് പിടിക്കാൻ പറ്റുമായിരുന്നു. അതുകൊണ്ട് BJP സ്ഥാനാർത്ഥി അവിടുത്തെ ഒരു സാധാരണ സ്ഥാനാർത്ഥി മാത്രമാണ്. CPM വിരുദ്ധ വികാരം കേരളത്തിൽ അതിശക്തമാണ്. അതിശക്തമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കരുതുന്നതിനപ്പുറത്തേക്കുള്ള അതിശക്തമായ വികാരം. അങ്ങനെയും തണുപ്പിക്കാൻ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരുന്നപ്പോഴാണ് ഇത് ഈ ദിവ്യയുടെ കേസ് വന്നത്. അപ്പോൾ ഈ ദിവ്യയുടെ കേസോട് വന്നതോടെ യഥാർത്ഥത്തിൽ CPM അക്ഷരാർത്ഥത്തിൽ പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് കൃത്യമായ CPM വിരുദ്ധ വോട്ടിംഗ് ആയിരിക്കും. പ്രത്യേകിച്ച് മുസ്ലിം സമൂഹത്തിൽ ഉള്ളവർക്ക്, ഇവരീ പറയുന്ന ഈ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ മറുനാടനുമായിട്ടുള്ള സൗഹൃദത്തിന് പേര് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. കഴിഞ്ഞ 12 ഇലക്ഷന് പോലും പിന്നെ കെ എസ് രാധാകൃഷ്ണൻ 5,000+ വോട്ടിൻ്റെ ലീഡേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ സാധ്യതയുണ്ട്. അതുകൊണ്ട് രമ്യ അവിടെ ജയിക്കും. ആ കാര്യത്തെ സംശയം വേണം. അതായത് ഒരു വയനാട്ടിൽ നമുക്ക് ആർക്കും പറയേണ്ട കാര്യമില്ല. അവിടെ തന്നെയാണ് ഈ ഇവിടെയും രമ്യയ്ക്കാണ്.
ഈവൻ പാലക്കാടും രാഹുലിനും, അതായത് മൂന്നിടത്തും കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികൾക്കാണ് ഇപ്പോഴത്തെ ഒന്നാം സ്റ്റേജിൽ സാധ്യത കൂടുതൽ. പക്ഷേ പാലക്കാട് അച്ചടക്കത്തോടെ ചിട്ടയോടെ പ്രവർത്തിച്ച് വന്നാൽ ബി ജെ പിക്കും സാധ്യതയുണ്ട്. ഇപ്പോൾ ഇല്ല, ഇപ്പോഴത്തെ അവസര സ്ഥിതിയിൽ. അതുപോലെ പാലക്കാട് കടുത്ത മത്സരമാണെന്ന് പറയുമ്പോഴും വളരെ കാര്യമായി നോക്കുന്ന കടുത്ത സി പി എം വിരുദ്ധ വികാരം നിലനിൽക്കുന്നതുകൊണ്ട് വിജയസാധ്യത കുറവാണ്. ഒന്നാം ഘട്ടത്തിൽ നമുക്ക് തീർത്തു പറയാൻ പറ്റും, നമുക്ക് നമ്മുടെ കൺക്ലൂഷൻ നിലയിൽ ഒന്നാം ഘട്ടം നമുക്ക് തീർത്തു പറയാൻ പറ്റും, മൂന്ന് സീറ്റുകളും കോൺഗ്രസിന് മുൻതൂക്കമുണ്ട്, വിജയസാധ്യത കോൺഗ്രസിനാണ്. ആകപ്പാടെ എനിക്ക് വിഷമം ഈ അൻവർ പാലക്കാട് സ്ഥാനാർത്ഥിയെ പിൻവലിച്ചു എന്നതാണ്. അങ്ങനെ അൻവറിൻ്റെ ഒരു ഒരു അതുപോലെ വയനാടായുള്ള സ്ഥാനാർത്ഥി നിർത്തിയില്ല എന്നുള്ളത്, കാരണം അൻവർ ഒരു ശൂന്യനാണ് എന്ന് തെളിയിച്ചു കൊടുക്കാൻ പറ്റൊരവസ്ഥ ആയിരുന്നു. എന്തായാലും ഈ കോൺഗ്രസിന് അനുകൂലമാണ് ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ, ഈ സാഹചര്യത്തിൽ വലിയ മാറ്റമൊന്നും വരാൻ പോകുന്നില്ല. പാലക്കാട് ബി ജെ പിക്കാർക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അവർക്ക് മാറ്റമുണ്ടാക്കാം, പക്ഷേ എങ്കിൽ പോലും വലിയ എഡ്ജ്, വലിയ മുൻതൂക്കം. ഇക്കുറയും ബി ജെ പിക്ക് അവിടെ നേടാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് അടുത്ത തെരഞ്ഞെടുപ്പിൽ അത് പിന്നീട് ബാധിക്കുകയും ചെയ്യും. അത് അതൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. മൂന്ന് തവണ രണ്ടാം സ്ഥാനത്ത് എത്തിയിട്ടും ജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്തായാലും കോൺഗ്രസിനാണ് ഒന്നാം ഘട്ട ആദ്യ വിലയിരുത്തൽ നമുക്ക് പറയാൻ പറ്റും. മൂന്നിടത്തും കോൺഗ്രസിനാണ് മുൻതൂക്കം, ഒരിടത്ത് ബി ജെ പിയും ഒരിടത്ത് സി പി എമ്മുമാണ് രണ്ടാമത്. വയനാട്ടിലെ കാര്യം പിന്നെ ഒരു ഫാക്ടർ കൂടെ ഉണ്ട്, പ്രിയങ്ക ഗാന്ധി അവിടെ മത്സരിക്കുന്നു എന്നുള്ള ഒരു ഘടകമുണ്ട്. നേരത്തെ രാഹുൽ ഗാന്ധി മത്സരിച്ചപ്പോൾ മറ്റേ മണ്ഡലങ്ങളിൽ പിന്നെ കോൺഗ്രസ് അനുകൂല സാഹചര്യം വന്നതുപോലെ ഒരു പക്ഷേ പ്രിയങ്ക ഗാന്ധിയുടെ സാന്നിധ്യവും മറ്റുള്ള മണ്ഡലങ്ങളിലും ഈ രണ്ട് മണ്ഡലങ്ങളെയും കൂടുതൽ ഗുണം ചെയ്യുന്നത് പ്രിയങ്ക ഗാന്ധിയുടെ സ്ഥാനാർത്ഥിയായിരിക്കും. ഞാൻ പറഞ്ഞത് സി പി ഐ ആണ് അവിടുത്തെ, ഇവിടെ ഒരിടത്ത് വയനാട് സി പി ഐയുടെ സ്ഥാനാർത്ഥിയാണ്, സി പി ഐയുടെ സ്ഥാനാർത്ഥിയാണ്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. ഇനി നമുക്ക് 20 ദിവസം കൂടിയാണ് ഈ ഇലക്ഷന് ബാക്കിയുള്ളത്, 30 ദിവസം കൂടിയുണ്ട് ഫലമറിയാൻ. ഇപ്പോഴത്തെ ഒന്നാം ഘട്ടത്തിലെ എഡ്ജ് മൂന്ന് സീറ്റിലും കോൺഗ്രസിന് തന്നെയാണ്. നന്ദി.